ഹായ്, വെൽക്കം ടു പൊന്നൂസ് വേൾഡ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത്. കുക്കിംഗ് വീഡിയോ എന്ന് പറയുമ്പോൾ വലിയ ഒരു സംഭവമൊന്നുമല്ല, ഒരു ചെറുത് നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ഇപ്പം കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ റെഡി ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഞാൻ പ്രിപ്പയർ ചെയ്യണത്. നമുക്ക് ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ സ്വീറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കണം തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. വെറും വീട്ടിൽ ഉപയോഗിക്കുന്ന 3 ചേരുവകൾ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ്. ശർക്കരപ്പുട്ട് അല്ലെങ്കിൽ കൊപ്പരപ്പുട്ട് അല്ലെങ്കിൽ അരിയുണ്ട എന്നൊക്കെ പറയും, പല സ്ഥലത്തും പല രീതിയിലായിരിക്കാം പറയുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു വിഭവമാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതിന്. പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അത് നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. പിന്നെ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്, അപ്പോൾ തെറ്റുകളും പോരായ്മകളും ഉണ്ടാവും. നിങ്ങൾ ദയവ് ചെയ്ത് അത് ക്ഷമിച്ച് എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഒരു ബൗളിൽ അരി എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു ബൗളിൽ കൊപ്പര എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ അണ്ടിപ്പരിപ്പ്, പിന്നെ ഒരു ബൗളിൽ ശർക്കര. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഒരു പാൻ വെച്ചിട്ട് നമ്മൾ ഈ അരി ഒന്ന് വറുത്തെടുക്കണം. എണ്ണയൊന്നും ഉപയോഗിക്കേണ്ട, ജസ്റ്റ് നമ്മൾ ആ ഒരു അടുപ്പിൽ ഒരു പ്ലേ ഇത് വെച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇത് നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. കാരണം നമ്മൾ എണ്ണയൊന്നും ഒഴിക്കണില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് നന്നായി വറുക്കുക. ഇപ്പോൾ ഇതാ ഏകദേശം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്നും കൂടി നല്ല ബ്രൗണിഷ് കളറാവുമ്പോൾ നമുക്ക് ഇതെന്ത് ചെയ്യാം, ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഈ വറുത്ത് വെച്ചത് നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ നമ്മൾ അതിലേക്ക് കൊപ്പര ഇട്ടിട്ട് നമ്മൾ കൊപ്പര ഇട്ടിട്ട് അതും നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചതും ചേർത്തിട്ടുണ്ട്. പിന്നെ കൂട്ടത്തിൽ നമ്മൾ ശർക്കരയും കൂടി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് അതും കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ നമ്മളുടെ ശർക്കരയും നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചിട്ടുണ്ട്, അതും കൂടി നമ്മൾ ഇതിലോട്ട് ചേർക്കുകയാണ്. ഇനി ഇതെല്ലാം ചേർത്തിട്ട് നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ശർക്കരയാണ് ഇപ്പോൾ നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ശർക്കരയും ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. ശർക്കര നമ്മൾ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചു കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യുക. നന്നായിട്ട് നമ്മളുടെ ഈ കൊപ്പരയും തേങ്ങയും ശർക്കരയും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് കൈ നന്നായി വാഷ് ചെയ്തതിന് ശേഷം കൈ വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. എന്നാൽ മാത്രമേ അത് എല്ലായിടത്തേക്കും നല്ല രീതിയിൽ മിക്സായി കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കൈ വെച്ച് ഇപ്പോൾ നന്നായി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചതാണ് ഈ കാണുന്നത്. അപ്പോൾ അതിലോട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം, കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കുക. അപ്പോൾ അത് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ലേശം വെള്ളം ഒഴിക്കാം, അധികമൊന്നും ഒഴിക്കേണ്ട. ജസ്റ്റ് ഒന്ന് ലേശം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി വെക്കാം. അപ്പോൾ ഇതാ നമ്മൾ കൈ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കുന്നത്. അപ്പോൾ ഇവിടെ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ നമുക്ക് ബദാമോ കാഷ്യൂനട്ടോ എന്താ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ ബദാമും കാഷ്യൂനട്ടും ഉപയോഗിക്കുന്നുണ്ട്, രണ്ടും വെച്ചാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വെറും വീട്ടിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനം വെച്ചിട്ടുണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടില്ലേ എങ്ങനെയാണ് ഉണ്ടാക്കുക. അപ്പോൾ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഏതായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ജസ്റ്റ് ഒന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാമല്ലോ, അപ്പോൾ ലോക്ക്ഡൗൺ സമയം കൂടിയല്ലേ. അപ്പോൾ ജസ്റ്റ് ഇതുവരെ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കണേ. പലവരും ചെയ്തിട്ടുണ്ടാവും, അറിയുമായിരിക്കും. പക്ഷേ എന്നാലും ചെറിയ മക്കളൊക്കെ ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ കിച്ചണിൽ കയറാനും കൂടുതൽ ചെയ്യാനൊക്കെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഏതായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.